ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി ഡി ക്യൂബ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പെൻഡക്കിൾ എന്ന് പറഞ്ഞൊരു ക്യൂബ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇന്ന് വന്നു. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയാണ് നമ്മളപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ബില്ലാണ്. ബില്ലിൽ എഴുതിയിട്ടുണ്ട് എക്സ്ട്രാ വിഷ് മാജിക് പെൻഡക്കിൾ ക്യൂബ് ബ്ലാക്ക് സ്പീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് സ്പീഡ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ക്യൂബാണ്. അതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കും, കളറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കും. അതായിരുന്നു നമ്മൾ ഫ്ലിപ്കാർട്ടിൽ പിക്ചറായിട്ട് കണ്ടത്. പക്ഷേ അതിൽ കമൻ്റ് ഉണ്ടായിരുന്നു ഇതിൽ വന്നത് സ്റ്റിക്കർലെസ് ക്യൂബാണെന്നാണ്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വരുന്ന നമ്മൾ ഓർഡർ ചെയ്ത ക്യൂബ് തന്നെ ആവണമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ സിസേഴ്സ് വെച്ചൊന്ന് പാക്കറ്റ് കട്ട് ചെയ്യാണ്. പാക്കറ്റ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ബില്ല് മാറ്റി വെച്ചിട്ട് ക്യൂബ് എടുക്കാം. ഞാൻ ബില്ല് മാറ്റി വെക്കുകയാണ്. ശരിക്കും നമുക്ക് ഈ പാക്കറ്റ് ഈ പ്ലാസ്റ്റിക് കവറൊന്ന് കട്ട് ചെയ്തിട്ട് ബോക്സ് പുറത്തെടുക്കാം. അപ്പോൾ നമ്മളാ പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് പെൻഡക്കിൾ ക്യൂബ് കാണാം. ഇവിടെ കുറച്ച് ക്യൂബിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ വാർണിംഗ് ഉണ്ട്. ഇതേ പാക്കറ്റ് തന്നെയായിരുന്നു നമ്മൾ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് കിട്ടിയത്. ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. കുറച്ച് പാക്കറ്റ് ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കും കിട്ടിയത് സ്റ്റിക്കർലെസ് ആണ്. നമ്മുടെ പെൻഡക്കിൾ ക്യൂബ് നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡക്കിൾ ക്യൂബ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കറക്കാൻ പറ്റും. കറക്റ്റ് കറക്കാൻ അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യൂബ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡിലും അതേപോലെയൊക്കെ കറക്കാൻ പറ്റും. എല്ലാ സൈഡും ഒന്ന് കറക്കി ഒന്ന് ചെറുതായിട്ട് ലൂസാക്കാം. ചെറിയൊരു ടൈറ്റായിട്ടാണ് ഇപ്പോൾ കറങ്ങണത്. അത് ഇത് കറക്കാത്തോണ്ടായിരിക്കും, കാരണം ഇത് പാക്കറ്റിലല്ലേ ഇരുന്നത്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇത് മാത്രമല്ല, ഈ സർക്കിള് കറക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഈ സ്റ്റാറ് നമ്മൾ ആദ്യം ഒരു ലൈനിൽ അലൈൻ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ സ്റ്റാർ അലൈൻ ചെയ്യണം. രണ്ടാമത്തെ മൂവ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാർ അലൈൻ ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഈ ക്യൂബിൻ്റെ ഒരു പ്രശ്നം. ബാക്കിയെല്ലാം കുഴപ്പമില്ല. അത് പെൻഡക്കിൾ ക്യൂബിൻ്റെ എല്ലാ പെൻഡക്കിൾ ക്യൂബും അങ്ങനെയാണ്. ഞാൻ ഇവിടെ സ്റ്റാർ ഒരു ലൈനായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്നാണ് ഇവിടെ ആയിട്ട് ഞാൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സർക്കിള് ഇങ്ങനെ കറക്കി പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ആയിട്ടൊക്കെ കൊണ്ടുവരാം. നല്ല രസമുണ്ട് ഇത് ചെയ്യാൻ. ഞാനെല്ലാം അതേപോലെ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടെ കറക്കാൻ പറ്റില്ല, കറക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഇനി കറക്കാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അലൈൻ ചെയ്യേണ്ടി വരും. പിന്നെ അതിനെ തിരിച്ച് കറക്റ്റ് ക്യൂ പോലെ ആക്കുകയാണ്.
കറക്കാൻ ചെറിയൊരു പാടുണ്ട്. അതെനിക്ക് എങ്ങനെയാണ് കറക്റ്റ് കറക്കണേന്നറിയില്ല. ഞാൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇവരിങ്ങനെ കൈ ഇവിടെ പിടിച്ചിട്ട് നല്ല സ്പീഡിന് കറക്കുന്നതൊക്കെ കാണാം. പക്ഷെ എനിക്കങ്ങനെ കറക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിടിച്ചേക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അലൈൻ ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ ഇത് ഒറ്റ ലൈനായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു മൂവ് ചെയ്തു, നമുക്ക് അടുത്ത മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ലെയർ മൂവ് ചെയ്യാം, പക്ഷേ ഇനി ഇവിടെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ ഈ സ്റ്റാർ അലൈൻ ചെയ്യേണ്ടി വരും. അതേപോലെ ചെയ്താൽ മാത്രമേ നമുക്കിനി ഇവിടെ ഇത് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, അടുത്ത മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനെ തിരിച്ചാക്കുകയാണ്. ഇപ്പോൾ കളേഴ്സ് കുഴപ്പമില്ല, ബ്രൈറ്റ് ഉണ്ട്. ഇത് ഇവർ പറയുന്നത് ഇതാണ് കോർണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോർണർ സോൾവ് ചെയ്യുന്നത് 2x2 മെത്തേഡ് എന്നാണ് ഞാൻ തോന്നിയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അതിൽ കേട്ടിട്ടുള്ളത്. ഇത് സോൾവ് ചെയ്യുന്നത് ഈ കോർണേഴ്സ് സോൾവ് ചെയ്യുന്നത് 2x2 മെത്തേഡിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഈ സെൻറ്റർ സോൾവ് ചെയ്യാൻ, ഈ സ്റ്റാർ സെലറ് സോൾവ് ചെയ്യാൻ നമ്മൾ 5x5 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് 3x3 കാട്ടി 4x4 മെയിൻ ഹൈറ്റ് വരുമായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, 3x3 കാട്ടി ഒരു കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ പാടാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ സോൾവ് ചെയ്യാൻ പാടാണെന്ന് തോന്നും. പക്ഷേ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നൊരു ക്യൂബാണ്. ഒരു പ്രശ്നം, ഓരോരോ മൂവിനും നമ്മൾ സ്റ്റാർ അലൈൻ ചെയ്യണം, അത് മാത്രമായിട്ടാണ് ഒരു പ്രശ്നമുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്നാണ് ഈ ക്യൂബ്. അപ്പോഴത്തേക്കും കളേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തു, സ്പീഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈറ്റ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്കൊരു മൂവ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ സ്റ്റാർ അലൈൻ ചെയ്യുകയാണ്. ഞാൻ സ്റ്റാർ അലൈൻ ചെയ്തു, ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അലൈൻ ആയിട്ടുണ്ട്, ഓക്കെ. സ്പീഡാണ് ഇപ്പൊ ക്യൂബിന് വലിയതായിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോരോ മൂവ് ആയിട്ട് ചെയ്ത് നോക്കാം കുറച്ചൊക്കെ. ഞാൻ അടുത്ത മൂവിന് വേണ്ടി സ്റ്റാർ അലൈൻ ചെയ്യുകയാണ്. ഇതും കുഴപ്പമില്ല, സ്പീഡാണ്. ഇനി ഇതെനിക്ക് എങ്ങനെയാണ് സ്പീഡിന് റൊട്ടേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് പാടുണ്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ക്യൂബ് നല്ല രസമുണ്ട് കാണാൻ. ഇത് കറക്കാൻ സ്പീഡായിരുന്നെങ്കിൽ കുറച്ച് രസമുണ്ടായിരുന്നേന്, ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ. പക്ഷെ ഇപ്പം എനിക്ക് സ്പീഡിന്, ഇപ്പോൾ സ്പീഡിന് കറങ്ങുന്നുണ്ട്. അയ്യോ, സ്റ്റക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ക്യൂബ് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സിന് ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോരോ മൂവിനും നമ്മൾ അലൈൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് നല്ലതുവണ്ണം ടൈം നല്ല കൂടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് സോൾവ് ആക്കുന്നത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം ഞാൻ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ ബട്ടണും കൂടെ അമർത്തിയേക്കണേ. അപ്പോൾ ബൈ.